ടീച്ചിംഗ് മലബാർ ഓൺലൈൻ ചാനൽ. സഫ ജ്വല്ലറി ഇന്ത്യ UAE KSA. തുവൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് UDFന്റെ പ്രതിഷേധ മാർച്ച്. വിവിധ വിഷയങ്ങളിൽ CPM ഭരണസമിതി അലംഭാവം കാണിക്കുന്നെന്നാരോപിച്ച് നടത്തിയ മാർച്ച് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. നിഷേധിക്കപ്പെട്ട ക്ഷേമ പെൻഷൻ പുനഃസ്ഥാപിക്കുക, അഗതിരഹിത കേരളം പദ്ധതി കാര്യക്ഷമമാക്കുക, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിൽ ദിനങ്ങളും വേതനവും വർദ്ധിപ്പിക്കുക, ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ഉപഭോക്താക്കൾക്കും ഉടൻ വീട് അനുവദിക്കുക, തുവൂർ അരിമണൽ റോഡിന്റെ ശേഷിക്കുന്ന ഭാഗം ഉടൻ ഗതാഗത യോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് UDF തുവൂർ പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കമാനത്തിങ്ങളിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. നമ്മുടെ സ്വന്തം സോദരിമാരുടെ നൂറുകണക്കിന് ക്ഷേമ പെൻഷൻ ഇല്ലാതാക്കി ഭരണക്കാർ. തുടർന്ന് നടന്ന യോഗം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞുകൊണ്ട് പൂർത്തീകരിച്ചപ്പോ ഈ ഗവൺമെന്റ് ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞ ഒരൊറ്റ നേട്ടമാണ് പറഞ്ഞത്, ഇവിടത്തെ ക്ഷേമ പെൻഷനുകൾ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാർ മുഖേന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നാ പറഞ്ഞത്. അത് വലിയ ഫ്ലക്സുകളാക്കിക്കൊണ്ട് 10,000,000 രൂപകൾ ചെലവഴിച്ചുകൊണ്ട് ഫ്ലക്സ് അടിച്ചു വെച്ചു. ഇന്ന് എന്താ സ്ഥിതി? എന്താണ് പെൻഷനുകളുടെ സ്ഥിതി? നാമമാത്രമായ വർധനവ് പെൻഷനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും മുൻകാലങ്ങളിലൊക്കെ 2 പെൻഷനുകളും 3 പെൻഷനുകളും അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അത് ഒരുമിച്ച് അനുഭവിക്കാനുള്ള അംഗീകാരം അന്നത്തെ ഗവൺമെന്റ് നൽകിയിരുന്നു. ഇന്ന് ഗവൺമെന്റ് പറയുന്നത് 1 പെൻഷന് മാത്രമേ അർഹതയുള്ളൂ. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി കമ്മുട്ടി ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KK സുരേന്ദ്രൻ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു ഹാജി, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി MK മുസ്തഫ അബ്ദുൽ ലത്തീഫ്, റഷീദ് പട്ടേൽ, PA മജീദ്, CP യഹിയ, ബാബു കുണ്ടിലാമ്പാടം, TA ജലീൽ, PP കുഞ്ഞീദു, PP സലാഹുദ്ദീൻ, കൊപ്പത്ത് ഷെരീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തുവൂർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലബാർ ഓൺലൈൻ ചാനൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.